കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാർ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ വിരട്ടിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ഒക്കെ ഒരു വാർത്ത പത്രങ്ങളിൽ കണ്ടു. ആ വാർത്തയുടെ തലക്കെട്ട് കണ്ടപ്പോൾ തന്നെ വായിക്കാനൊരാകാംക്ഷയുണ്ടായി. ശ്വാസം അടക്കി പിടിച്ചാണ് ആ വാർത്ത വായിച്ചു തീർത്തത്. സത്യം, കള്ളം പറഞ്ഞതല്ല. അങ്കണവാടി ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തതിന് തനിക്കെതിരെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനെ മന്ത്രി ഗണേഷ് കുമാർ ഭീഷണിപ്പെടുത്തിയെന്നാണ് വാർത്ത. അതിൻ്റെ തലക്കെട്ടും അങ്ങനെയായിരുന്നു. KSU സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് കൂടിയായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MJ യദുകൃഷ്ണ. ഈ യദുകൃഷ്ണയാണ് പട്ടാഴി പുളിവിള അങ്കണവാടി ഉദ്ഘാടന വേദിയിൽ മന്ത്രി ഗണേഷ് കുമാർ ഭീഷണിപ്പെടുത്തിയത്. യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ പേടിപ്പിച്ചാൽ പേടിക്കുന്നയാൾ വേറെയാണ്, മേലുനോവാതെ നോക്കുന്നത് അവരവർക്ക് നന്ന്, നല്ല കാര്യം നടക്കുമ്പോൾ മൂക്കുമുറിച്ച് ശകുനം മുടക്കുകയാണ് എന്നിങ്ങനെയൊക്കെയായിരുന്നു മന്ത്രിയുടെ ഭീഷണി. ഈ ഫ്ലെക്സ് ബോർഡ് വെച്ചതൊന്നുമല്ല കാര്യം. ഞാൻ തിരക്കിയപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായത്, അത് യദുവിന് നന്നായി അറിയാം, ഗണേഷ് കുമാറിനും അറിയാം. അതുകൊണ്ടാണല്ലോ ഗണേഷ് കുമാർ ഇത്രയും ഭീഷണിപ്പെടുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഗണേഷ് കുമാർ തൻ്റെ സ്വത്ത് വിവരങ്ങൾ മറച്ചു വച്ചതായി ആരോപിച്ച് യദുകൃഷ്ണൻ കോടതിയിലൊരു ഹർജി ഫയൽ ചെയ്തിരുന്നു. ഇത് എല്ലാവർക്കും അറിയാമോന്നറിയില്ല, പലർക്കും അറിയില്ല. ഈ ഹർജി തുടർവാദം കേൾക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ സംഭവത്തോടെ യദുകൃഷ്ണനും മന്ത്രിയും പല വേദികളിലും പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. യദു ഒട്ടും മോശമല്ല, കട്ടയ്ക്ക് നിൽക്കും. അത് മന്ത്രിയല്ല, MP അല്ല, ഏത് ദേവേന്ദ്രനായാലും ചോദിക്കും, പറയും, ഒരു മടിയും കാണിക്കില്ല. മന്ത്രി പറഞ്ഞ വാക്ക് കടമെടുത്താൽ പേടിപ്പിച്ചാൽ പേടിക്കുന്നയാൾ വേറെയാണെന്നേ പറയുവാനുള്ളൂ. പിന്നെ ഈ വാർത്ത കേട്ടപ്പോൾ മുതൽ പേടിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ മണ്ഡലത്തിലുണ്ട്, പ്രത്യേകിച്ച് പത്തനാപുരത്തും കൊട്ടാരക്കരയിൽ. മേല് നോവാതെ നോക്കുന്നത് നന്നാണെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. പാവം, സ്വന്തം മകൻ്റെ പ്രായമേ ഉള്ളൂ. ആളും തരവുമൊക്കെ നോക്കി വിരട്ടുന്നതാണ് നല്ലത്. യദുവേ സൂക്ഷിക്കണേ, മേല് നീവുന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് രീതിയിലുള്ള നോവാണെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് നോവുകൾ നമുക്ക് മുൻപിലുണ്ട്, ചുറ്റുമുണ്ട്. പറഞ്ഞാൽ പറഞ്ഞതാ, സിനിമ ഡയലോഗല്ല കേട്ടോ, നേരിട്ട് പറഞ്ഞിരിക്കുക. മന്ത്രിയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് യദുകൃഷ്ണൻ പറയാൻ പറഞ്ഞുവെന്നാണ് പട്ടാഴിക്കാർ പറയുന്നത്. ഞാൻ പറഞ്ഞതല്ലേ, അത് ഇതുപോലെ നോവൊന്നുമല്ല. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരു സെല്ല് ഇപ്പോഴേ മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ ആത്മാവാണ് കഴിഞ്ഞ ദിവസം അത് പറഞ്ഞത്. എന്താണെന്നറിയില്ല, ഈ അടുത്ത കാലത്ത് ഇതുപോലെ പല ആത്മാക്കളും സംസാരിക്കുന്നുണ്ട്. ഏതായാലും യദുവിനോട് പറയാൻ ഒന്നേ ഉള്ളൂ, മന്ത്രി അംഗരക്ഷകരെ കൊണ്ടാണ് നടക്കുന്നത്, യദുവും അങ്ങനെ കൊണ്ട് നടന്നാൽ നന്നായിരുന്നു.